ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പോകുന്ന തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിലെ വെള്ളല്ലൂർ എന്ന ഗ്രാമത്തിലെ കരവാരം ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന നെല്ലിക്കുന്ന് മേട് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തിലേക്കാണ്. കിളിമാനൂരിൽ നിന്ന് 7 കിലോമീറ്റർ കവർ ചെയ്ത് വരുമ്പോൾ വെള്ളല്ലൂർ, വെള്ളല്ലൂരിൽ നിന്നിട്ട് ഒരു 1 കിലോമീറ്ററോളം ഓഫ് റോഡ് കയറിയാണ് ഞങ്ങൾ ഈ പാറയിലെത്തുന്നത്. അപ്പം നല്ലൊരു വ്യൂ പോയിന്റ് ആണ് അവിടെ ഉള്ളത്. 1 കിലോമീറ്ററോളം വരുന്ന ഓഫ് റോഡ് ബൈക്ക് യാത്രക്കാരെ ഏറെ ആകർഷിക്കുന്ന ഒന്നാണ്. അപ്പോൾ ആ ഓഫ് റോഡിന്റെ വിഷ്വൽസ് പകർത്താൻ വേണ്ടി ഞാൻ എൻ്റെ മൊബൈലിൻ്റെ വണ്ടിയുടെ ക്രാഷ് കാർഡ് കിട്ടിയിരിക്കാൻ പോവുകയാണ്. എൻ്റെ മൊബൈലിന് ഒരു തീരുമാനമാകും, അല്ലെങ്കിൽ ഒരു വെറൈറ്റി ഫുഡ് ആയിരിക്കും എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. പാറക്കോറിയുടെ ആ ഭീമൻ ഗേറ്റ് കടന്ന് മുന്നോട്ട് വരുമ്പോൾ ഒരു ചെറിയ KGFന്റെ നരാച്ചിയിലേക്ക് കടക്കുന്ന ഫീലാണ്. അടർന്നു വീഴുന്ന പാറകളുടെ കണ്ണീരും ഭൂമിയുടെ വേദനയും ആ മണ്ണിൽ നിന്ന് അനുഭവിച്ചറിയാവുന്നതാണ്. അതെല്ലാം അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾ ബൈക്കിൻ്റെ ഇരമ്പലോടുകൂടി കയറി തുടങ്ങി. ഇനിയുള്ളതെല്ലാം ഓഫ് റോഡും പാറക്കോറിയുടെ കുളങ്ങൾക്കരികിലൂടെയുള്ള ചെറിയ സാഹസിക റൈഡുകളുമാണ്. കൊല്ലത്തുള്ള റോസ്മലയുടെ അത്ര ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും മോശമല്ലാത്ത രീതിയിൽ ആസ്വദിക്കാവുന്ന ഒന്നാണ് ഇവിടെ. ഞങ്ങളീ പോകുന്ന വഴികളിലെല്ലാം വർഷങ്ങൾക്ക് മുന്നേ ഭീമമായ പാറകളായിരുന്നു. അവയെ അടർത്തിയെടുത്ത കണ്ണീരാണ് ഈ പോകുന്ന വഴികളിൽ കാണുന്ന കുളങ്ങൾ. വൻ പാറക്കൂട്ടങ്ങളായിരുന്നു ഈ നാടിന് വെള്ളല്ലൂർ എന്ന പേരിന് തന്നെ കാരണം. ഒരു വേനലിലും വറ്റാത്ത കിണറുകളും ജലാശയങ്ങളും ഉള്ള നാട്. കോറികൾ കയ്യടക്കിയതോടെ ഇവിടെ നിന്ന് പാറകൾ കടൽ കടന്നും കുറേയേറെ നിങ്ങളുടെ സ്വീകരണ മുറികളിലും എത്തിയപ്പോൾ അത് ഈ നാടിനെ തന്നെ ബാധിച്ചു. ഇതുപോലൊരു മരണം കാത്ത് കിടക്കുകയാണ് വെള്ളല്ലൂരിലുള്ള പൂവിട്ട മലയിൽ. നാട്ടുകാരുടെ എതിർപ്പിനെ വകവയ്ക്കാതെ ഉടൻ ഖനനം തുടങ്ങാൻ പോവുകയാണ് അവിടെ. ഇതെല്ലാം ഈ നാടിൻ്റെ ബാക്കിയുള്ള സൗന്ദര്യത്തെ കൂടി ഇല്ലാതാക്കും. ആ വിഷയങ്ങളിലേക്ക് പിന്നൊരവസരത്തിൽ പോകാം, യാത്രയുടെ മൂഡ് കളയുന്നില്ല. തണ്ടർബേഡിൻ്റെയും മോജോയുടെയും ഇരമ്പലിനൊപ്പം RX 135 നൊസ്റ്റാൾജിക് സൗണ്ട് കൂടിയായപ്പോൾ ആക്സലറേഷൻ തിരിച്ച് കയറി പോകാൻ തന്നെ ഒരു സുഖം തോന്നി. നമുക്ക് മുന്നേ തന്നെ ഒരുപാട് ബൈക്കുകൾ കയറിപ്പോയതിൻ്റെ പാടുകൾ തറയിൽ കാണാമായിരുന്നു. വൈകുന്നേരമായതുകൊണ്ട് കോറികളുടെ ശബ്ദമൊക്കെ നിലച്ചിരുന്നു. പോകുന്ന വഴിക്കുള്ള ഓരോ കോറികളുടെയും ബ്ലാസ്റ്റിംഗ് ടൈം ഉച്ചയ്ക്കാണ്. ആ സമയങ്ങളിൽ യാത്ര അനുവദിക്കുന്നതല്ല. ഇവിടെ പ്രധാനമായും രാവിലെയും വൈകുന്നേരങ്ങളിലുമാണ് സഞ്ചാരികൾ എത്തുന്നത്. ഇതാണ് നെല്ലിക്കുന്ന് മേട് വ്യൂ പോയിന്റ്. ആ ദൂരത്തായി കാണുന്ന പടുകൂറ്റൻ കെട്ടിടമാണ് രാജധാനി എഞ്ചിനീയറിംഗ് കോളേജ്. ചുറ്റും പച്ചപ്പും പുതച്ച് പ്രകൃതി നമുക്കായി കാഴ്ചയുടെ വിരുന്നൊരുക്കി നിൽക്കുകയാണ്. വൈകുന്നേരങ്ങളിൽ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറുമായി വന്ന് ഫേവറേറ്റ് സോങ്ങൊക്കെ കേട്ട് സൺസെറ്റ് നോക്കിയിരിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ശിവപാർവതി ക്ഷേത്രമുണ്ട്. ഈ പാറയെ സംരക്ഷിച്ചു പോകുന്നത് ഈ അമ്പലമാണ്. ഇതുപോലൊരു ആരാധനാലയം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഈ പാറയിൽ ആരും കൈകടത്താത്തത്. ഇല്ലായിരുന്നെങ്കിൽ ഇതും ചുറ്റുമുള്ളവയ്ക്ക് സംഭവിച്ചതുപോലെ എപ്പോഴേ കടൽ കടന്നു പോകുമായിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് അടുത്തുള്ള മറ്റൊരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് കിളിമാനൂർ കാരേറ്റിനടുത്തുള്ള കടൽകാണിപ്പാറയാണ്. ഇവിടെ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ വരും. അതുപോലെ തന്നെ വർക്കല ബീച്ച് ഇവിടെ നിന്ന് 18 കിലോമീറ്റർ ആണ്. കടൽകാണിപ്പാറയിൽ നിന്നും നെല്ലിക്കുന്ന് മേടിനെ വ്യത്യസ്തമാക്കുന്ന ഘടകം, കടൽകാണിപ്പാറയിൽ സൂര്യോദയം നമുക്ക് നന്നായി കാണാൻ സാധിക്കും, എന്നാൽ സൺസെറ്റ് നമുക്ക് കാണാനായില്ല. എന്നാൽ നെല്ലിക്കുന്ന് മേടിൽ മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാത്തതിനാൽ സൂര്യോദയവും അസ്തമയവും വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും എന്നതാണ്. ഇപ്പോൾ നല്ല കാറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ കൂടാതെ കുറച്ചധികം ആൾക്കാരും ഇവിടെ ഉണ്ട്. നല്ല വിസ്തൃതിയായി കിടക്കുന്നതുകൊണ്ട് ഓടി നടന്ന് വീഡിയോസും ഫോട്ടോസും എടുക്കുകയാണ് ആളുകൾ. രാവിലെ മഞ്ഞ് മൂടിക്കിടക്കുന്ന താഴ്വരകൾ കണ്ടാൽ ഇടുക്കിയിലെത്തിയ പ്രതീതിയാണ് നൽകുന്നത്. അങ്ങനെ സൗന്ദര്യം വഴിഞ്ഞൊഴുകി നെല്ലിക്കുന്ന് മേട് അഥവാ ചാവരുപാറ തല ഉയർത്തി നിൽക്കുകയാണ് ഇനിയും സഞ്ചാരികളെ ആകർഷിക്കാനായി.